വെൽക്കം ബാക്ക് അഡ്മിഷൻ ലവേഴ്സ് ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കണ്ട് എൻ്റെ വീഡിയോയിലേക്ക് വരികയാണെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് പിന്നെ ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടിട്ട് വീഡിയോ റീക്രിയേറ്റ് ചെയ്തത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത് പിന്നെ നിങ്ങളുടെ കമൻസ് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇട്ടേക്കാട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തമിഴിൽ തന്നെ കണ്ടിട്ടുണ്ടാവും ഒരു റീക്രിയേഷൻ ആണ് അത് വേറെ ആരുടെ അല്ല നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ റിമാ കല്ലിങ്കലിൽ ആളുടെ അമ്മയുടെ പഴയ 80സിലെ ഒരു ഫോട്ടോഗ്രാഫ് റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് അത് ടി ടി ദേവസിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു ഫോട്ടോഗ്രാഫ് ആ റീമാ കല്ലിങ്കലിൻ്റെ കാര്യം പറയാനാണെങ്കിൽ എനിക്ക് നമ്മൾ പണ്ട് അതായത് ആൾ ഒരു ഡാൻസ് ഷോയിലാണ് ആദ്യം വന്നത് അപ്പോൾ ആ സമയത്ത് ഫസ്റ്റ് കിട്ടിയില്ലായിരുന്നു എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഫസ്റ്റ് കിട്ടാതിരുന്നപ്പോൾ സെക്കൻഡ് എന്തോ ആയിരുന്നു ആളും അപ്പോൾ സെക്കൻഡ് ഓർ തേർഡ് അപ്പോൾ ആ സമയത്ത് തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരാളായിരുന്നു കാരണം വേറൊന്നുമല്ല നമ്മുടെ ചുരുണ്ട മുടി ഇത്ര ഭംഗിയായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് ആ സമയത്തിൽ ഞാൻ കണ്ടത് എനിക്ക് ഭയങ്കര ആരാധനയായിരുന്നു അത് കഴിഞ്ഞ് ഇടുക്കിയിലൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും ഏത് ഡ്രസ്സായി ഇട്ടിട്ട് വരുന്നത് ഏത് ലുക്കിലാണ് വരുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഭയങ്കര ഒരു ഫാനായിരുന്നു അപ്പോൾ അപ്പോൾ അന്ന് തുടങ്ങി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അത് മാത്രമല്ല ആൾക്ക് ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള എന്താണ് കണ്ണ് മൂക്ക് ചുണ്ട് എല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ പുരികം അടിപൊളിയാണ് ഞാൻ എപ്പോഴും കൊതിയോടെ നോക്കുന്ന ഒരു കാര്യമാണ് പുരികം അപ്പോൾ എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ടോട്ടലി ബോഡിയും കുറച്ച് ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ലുക്കാണ് അല്ലേ എനിക്ക് സാധാരണ അങ്ങനെ കുറച്ച് എന്താ കുറച്ച് ക്യൂട്ടായിട്ടുള്ളതിനേക്കാളും കുറച്ച് കൂടി ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ലുക്കുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം എൻ്റെ ഒരു ചോയ്സ് അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ആൾ ശരിക്കും ആ ഒരു ഫിഗറിന് കറക്റ്റാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആരാധനയാണ് ആളുടെ ആ ലുക്സും പിന്നെ ആൾ ക്യാരി ചെയ്യുന്ന ആളുടെ ഒരു വേയും എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആളുടെ ഒരു ഇൻസ്റ്റഗ്രാം പിക് പ്രൊഫൈലിൽ ഈ ഒരു പിക്ക് പർട്ടിക്കുലർ പിക്ക് ഞാൻ കണ്ടായിരുന്നു ടി ടി ദേവസിയുടെക്ക് വേണ്ടിയിട്ട് 80സിലെ ഫോട്ടോഗ്രാഫ് റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആളുടെ അമ്മയുടെ അപ്പോൾ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് റീക്രിയേറ്റ് ചെയ്ത് നോക്കാം കാരണം എനിക്കും കേർലി ഹെയർ ആണ് ആ ഒരു സാമ്യത ഉണ്ടല്ലോ അതുകൊണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് സാരിക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒന്ന് സൈറ്റൊക്കെ പോയിച്ച് തപ്പി നോക്കി ആമസോണും മിന്ത്രയൊക്കെ അവസാനം ആമസോണിൽ നിന്ന് കിട്ടി സാരി ഒരുപാട് സാമ്യമൊന്നുമില്ല എന്നാലും കുഴപ്പമില്ലാത്ത സാമ്യമുള്ളൊരു സാരി കിട്ടി ആളുടെ അമ്മയുടെ സാരി എന്ന് പറഞ്ഞിരിക്കുന്നത് ബോർഡർ ഇല്ലാത്തതാണ് എനിക്ക് പക്ഷെ ബോർഡർ ഉണ്ട് പക്ഷെ ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് ഒളിപ്പിച്ച് വെച്ചിട്ട് ഫോട്ടോ എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ബ്ലൗസ് അതുപോലെ തന്നെ ഭാഗത്തിന് കിട്ടി സെയിം കളറില്ല സാരിയുടെ സെയിം കളറില്ല കുറച്ച് വ്യത്യാസമുണ്ട് അപ്പോൾ അങ്ങനെ എനിക്ക് ഏകദേശം ഒരുമിച്ച് ഒപ്പിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി പിന്നെ മേക്കപ്പിൻ്റെ കാര്യം പറയാനാണെങ്കിൽ 80സിലെ മേക്കപ്പാണ് നമ്മൾ ഉള്ള കോൺടൂറും ഹൈലൈറ്റും ഒന്നും ഞാൻ ആ പിക്കിൽ കണ്ടില്ല വളരെ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് മേക്കപ്പിലൊക്കെ പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ ബാക്കിയുള്ളതും വളരെ സിമ്പിളായിട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കുറേ ആയില്ല ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ നമുക്കിനി പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഇപ്പോൾ വിൻ്റർ ടൈമാണ് നമ്മുടെ സ്കിൻ ഡ്രൈ ആകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് എപ്പോഴും ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലതാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഈ ഒരു ന്യൂട്രിഡെമിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ വൈറ്റമിനി മോയ്സ്ചറൈസർ എയ്റ്റീസിലൊക്കെ മോയ്സ്ചറൈസർ ഉണ്ടായിട്ടുണ്ടാവും വീക്കോ ടേമറിക്കൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു അല്ലേ ശരിക്കും മോയ്സ്ചറൈസറൊക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടിരുന്നത് അതാണ് എനിക്ക് തോന്നണത് പിന്നെ ഈ ഒരു നെയിൽ പോളിഷ് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ഇതിന് വേണ്ടിയിട്ട് ഇട്ടതാണ് കേട്ടോ ഞാൻ നോക്കുമ്പോൾ ആൾ റെഡ് കളർ നെയിൽ പോളിഷാണ് ഇട്ടിരിക്കുന്നത് പണ്ട് എപ്പോഴും റെഡ് കളറൊക്കെയാണ് അല്ലേ കൂടുതൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഇട്ടിരിക്കുന്നത് പിന്നെ ലിപ്സിൽ ഞാൻ ചെറിയൊരു ലിപ് ബാം ഇട്ടിട്ടുണ്ട് നമ്മുടെ ബയോട്ടിക്കിൻ്റെ ഇനി പുരികം നോക്കാനാണെങ്കിൽ പുരികം നല്ല കട്ടിയിലാണ് കേട്ടോ എഴുതിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ പുരികം ഏകദേശം അതുപോലെ തന്നെ കട്ടിയിലാക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നതാണ് ഇങ്ങനെ ഭയങ്കര കട്ടിയിലാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഓൾ ടൈം ഫേവറേറ്റ് അനസ്താസിയ ബെവർലി ഹിൽസിൻ്റെ എബോണി എന്ന് പറഞ്ഞ ഷെയ്ഡാണ് അതെടുത്തിട്ട് നമുക്ക് നല്ല കട്ടിയിൽ പുരികം എഴുതാം കേട്ടോ എൻ്റെ അടുത്ത് കുറേ പേരെ ചോദിക്കുന്നു ചേച്ചി മൈക്രോ ബ്ലേഡിങ് ചെയ്തുകൂടിയിരുന്നു പക്ഷെ മൈക്രോ ബ്ലേഡിങ് ചെയ്യാനായിട്ട് എനിക്ക് എന്തോ പേടിയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ ചെയ്തില്ല ആദ്യം നമുക്കൊരു ഔട്ട്ലൈൻ പോലെ വരയ്ക്കാം എന്നിട്ട് ചെയ്യാം അല്ലേ പുരികം അത്യാവശ്യം നല്ല കട്ടിയിലുള്ളതാണ് റീമയുടെ പുരികം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ിട്ടുണ്ട് ഇനി ഇപ്പുറത്തെ പുരികം കൂടി ആക്കിയിട്ട് പെട്ടെന്ന് വരാം കേട്ടോ ഒരിടയ്ക്ക് എല്ലാവരും അവരവരുടെ അമ്മയുടെ വെഡിങ് ലുക്ക് റീക്രിയേറ്റ് ചെയ്തായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് അങ്ങനെ റീക്രിയേറ്റ് ചെയ്യാനായിട്ട് എൻ്റെ അമ്മയുടെ വെഡിങ് പിക്കൊന്നും ഉണ്ടായില്ല
അവിടെ ലവ് മാരേജ് ആയിരുന്നു അത് മാത്രമല്ല ഓൾമോസ്റ്റ് 50 വർഷം മുന്നേ ഉള്ള പിക്കാണ് അപ്പോൾ അതുകൊണ്ട് കളർ പിക്കൊന്നും ഉണ്ടായിരുന്നില്ല അത് മാത്രമല്ല പിക്കൊന്നും ഉണ്ടായില്ല കേട്ടോ എടുക്കാനുള്ള സാഹചര്യമൊന്നും അവർക്ക് കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇല്ല ആ മൈക്രോ ബ്ലീഡിംഗിന്റെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് പേടി എന്ന് വെച്ചുകഴിഞ്ഞാലേ വേദനയുടെയൊന്നും അല്ല കേട്ടോ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡാർക്കായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ആകെ മാറിപ്പോവില്ലേ എനിക്ക് അതുകൊണ്ട് ഒരു ഇത് ഒരു ഞാനൊരു നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഒരു ഇങ്ങനെ മൈക്രോ ബ്ലീഡിങ് ചെയ്യുന്ന ഒരു ആള് എന്നെ വിളിച്ചായിരുന്നു എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ഫേമിനെ വിളിച്ചായിരുന്നു ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിട്ട് പക്ഷെ എനിക്ക് അതിനുള്ള ഒരു ബലം വന്നിട്ടില്ല ഇതുവരെ ഓക്കെ അപ്പോൾ ഞാൻ എന്താ പുരികം ഇടയ്ക്ക് ഞാൻ വ്യൂ ഫൈൻഡറിൽ നോക്കുന്നുണ്ട് കേട്ടോ പുരികം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഏകദേശം ഇതേപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നതെന്നാണ് കേട്ടോ ഇതുപോലെ തന്നെയാണ് പുരികം അപ്പോൾ ഈ പുരികം എഴുതിയതൊന്ന് നമുക്കൊന്ന് സെറ്റാക്കി കൊടുക്കണം അല്ലേ അപ്പോൾ അതിന് ഈ ഒരു സ്പൂ ഈ ബ്രഷ് വെച്ചിട്ട് സ്പൂലി വെച്ചിട്ട് ഞാൻ ഒന്ന് റെഡിയാക്കി കൊടുക്കുകയാണ് ഓക്കെ അപ്പോൾ കണ്ടോ നല്ല ഭംഗിയായല്ലേ ശരിക്കും പുരികം എഴുതുമ്പോൾ തന്നെ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഈ ഫേസ് പെട്ടെന്ന് മാറുന്നുള്ളത് ഇനി അടുത്തത് കണ്ണ് കണ്ണ് വളരെ സിമ്പിളായിട്ട് ചെയ്തിരിക്കണം മുകളിൽ മാത്രം എഴുതിയിരിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പേർപ്പിളിൻ്റെ വിൻ ബിനീത്ത് മൈ വിങ്സ് എന്ന് പറയുന്ന ഈ ഒരു ഐലൈനറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ഐലൈനർ പെൻസിൽ ഇതിങ്ങനെ ഷാർപ്പൺ ചെയ്യുന്നതാണ് കേട്ടോ മുകളിൽ മാത്രം വാലിട്ട് ചെയ്തു അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ വെറുതെ എഴുതിയിരിക്കുന്നതാണ് നിങ്ങൾ ഫോട്ടോ ഒന്ന് കറക്റ്റായിട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും പിന്നെ ഒരുപാട് ഡാർക്കൻ ചെയ്തിട്ടൊന്നും അല്ല ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഞാനും ഒരുപാട് അങ്ങനെ ഡാർക്കനായിട്ടൊന്നും ചെയ്യുന്നില്ല ഇത്രയും ചെയ്തിട്ടുള്ളൂ നോക്കുമ്പോൾ പിന്നെ റീമയുടെ ഭയങ്കര ഭംഗിയുള്ള കണ്ണാണ് എൻ്റെ പോലെ ഇങ്ങനെ പൊഴിഞ്ഞിരിക്കുന്ന കണ്ണല്ല അപ്പോൾ നല്ല രസമായിട്ടുണ്ട് അത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പുറത്തെ ഇതാണ് എന്നിട്ട് താഴെ കണ്ണ് എഴുതിയിട്ടില്ല കേട്ടോ മസ്കാര ഇട്ടിരിക്കുകയാണ് ഞാൻ ശ്രദ്ധിച്ച് നോക്കിയായിരുന്നു എന്നിട്ട് ഞാൻ എന്താ മസ്കാര ഇവിടെ എപ്പോഴത്തേയും കളർ ബാറിൻ്റെ സൂം ആൻഡ് ബൂഷ് മസ്കാരയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണത് ഒരുപാട് കട്ടിയിലൊന്നും ഇല്ല മസ്കാര പണ്ട് എനിക്ക് തോന്നുന്നു അത്രയും കട്ടിയിലൊന്നും ഇടാനുള്ള എന്താണ് ഇപ്പോഴത്തെ പോലത്തെ വോളിയൂമും അങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പോൾ വെറുതെ ഇട്ടിരിക്കുന്നതാണ് വെറുതെ ഒന്ന് ഇട്ടിട്ടുണ്ട് പക്ഷെ മസ്കാര ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ കണ്ണിൻ്റെ താഴെയും മസ്കാരയാണ് ഇട്ടിരിക്കുന്നത് താഴെ എഴുതിയിട്ടില്ല എന്നാണ് എനിക്ക് ആ പിക്ക് കണ്ടപ്പോൾ തോന്നിയത് കേട്ടോ കണ്ടോ ഇത്രയേ തന്നെ ചെയ്തിട്ടുള്ളൂ കണ്ണ് പിന്നെ ഫേസിൽ എന്തായാലും ആ സമയത്ത് ബി ബി ക്രീമും ഫൗണ്ടേഷനും ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്നാലും ഞാൻ വെറുതെ ഒന്ന് എൻ്റെ ചെറിയൊരു ഇതൊന്ന് റിമയുടെ ഭയങ്കര ഫ്ലോലെസ് ആണ് ഫേസ് അപ്പോൾ എനിക്കിവിടെ കുറച്ച് മാർക്കൊക്കെ ഉണ്ട് കുറച്ച് ഫ്രിക്കൽസ് ഉണ്ട് അപ്പോൾ അതൊന്ന് കവർ ചെയ്യാനല്ല എന്നാലും ഒരു വലിയൊരു ഈവൻ ടോൺ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ലാക്മിയുടെ സി സി ക്രീമാണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിക്കുന്നത് വളരെ കുറച്ചേ എടുക്കണുള്ളൂ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാണ് കേട്ടോ നിങ്ങൾ അറിയില്ല റീമേനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ എൻ്റെ ഒരു ഫ്രണ്ട് കണ്ടിട്ടുണ്ട് പണ്ട് കണ്ടിട്ടുണ്ട് ഭയങ്കര ഭംഗി നല്ല സ്കിന്നൊക്കെയാണെന്ന് എന്നോട് പറഞ്ഞത് കേട്ടോ ഭയങ്കര രസമാണ് നമ്മളിങ്ങനെ നോക്കി നിന്നോന്ന് പറഞ്ഞു റീമേനെ നേരിട്ട് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവില്ല എപ്പോഴെങ്കിലും നേരിട്ട് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് റീമേനെ എപ്പോഴെങ്കിലും കാണാൻ പറ്റുമായിരിക്കും ഓക്കെ പിന്നെ ഉണ്ടല്ലോ എൻ്റെ മൂക്കിൻ്റെ ഇവിടെ ചെറിയൊരു ഫ്രിക്കൽസ് പോലെ വന്നിട്ടേ ഉള്ളതുകൊണ്ട് ചെറിയൊരു ഒരു വെട്ട് പോലെ ഉണ്ട് അപ്പം അതൊന്ന് അയ്യോ മൂക്കിൽ കൺമേഷി കവർ ചെയ്യാൻ വേണ്ടിയിട്ട് റീമയ്ക്ക് നല്ല നീണ്ടിട്ടുള്ള മൂക്കല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്ന് ഇട്ട് കൊടുക്കണ്ട കേട്ടോ അതിനുവേണ്ടി മാത്രം അല്ലാതെ അന്ന് എനിക്ക് തോന്നുന്നില്ല ഇതൊന്ന് ഇട്ടിട്ടുണ്ടാവുന്ന ഏഷ്യസിലൊക്കെ ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോഴേ അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് മേക്കപ്പ് കഴിഞ്ഞു ഇനി ഉള്ളത് ലിപ്സ്റ്റിക്കാണ് അപ്പോൾ ഇതിന് എനിക്ക് ആ സമയത്ത് മാറ്റൊന്നുമില്ലല്ലോ അപ്പോൾ ആളൊരു റെഡ് കളർ ഗ്ലോസി ടൈപ്പാണ് ഇട്ടിരിക്കുന്നതും അതൊരു ഡീപ്പ് റെഡ് അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഈ സൊയീവ എന്നോ അങ്ങനെ എന്തോ പറഞ്ഞ ഒരു കമ്പനിയിലെയാണ് കേട്ടോ ഇത് എൻ്റെ ഫ്രണ്ട് സന്ധ്യ ബേബി ആള് കൊണ്ടുവന്നതാണ് നല്ല റോസ് ഫ്ലവറിൻ്റെ മണമാണ് ഈ ഒരു പർട്ടിക്കുലർ ലിപ്സ്റ്റിക്കിന് അപ്പോൾ ഞാൻ അത് ഇടുകയാണ് നല്ല
ഡീപ്പ് ആയിട്ടുള്ള റെഡ് തന്നെയാണ് ആളിട്ടിരിക്കുന്നത് കേട്ടോ. പേഴ്സണലി ഞാനൊരു റെഡ് ലിപ്പിന്റെ ആരാധികയല്ല, എനിക്ക് ഒട്ടും ചേരാത്തൊരു കളറല്ല റെഡ്. പിന്നെയും നമ്മുടെ ഒരു പിന്നെ മാക്കിന്റെ റൂബിയും ആണ് എനിക്ക് കുറച്ചൊന്ന് ചേർന്നായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു, അത്രയും തന്നെ ഉള്ളു കണ്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആണ്. ഇനി ഹെയർ ആണ്, ഹെയർ നിങ്ങൾ കണ്ടില്ലേ പിക്ക്. അപ്പൊ അതുപോലെ ചെയ്യാനായിട്ട് ഞാനിവിടെ എക്സ്റ്റെൻഷൻസ് പണ്ട് വാങ്ങിച്ച എക്സ്റ്റെൻഷൻ ആണ് ഇതാകണ്ട. ഈ ഒരു എക്സ്റ്റെൻഷൻ നമുക്ക് ഇതിങ്ങനെ ഇതാണ്ട് ഇതിങ്ങനെ ക്ലിപ്പിൻ ചെയ്യാം. അപ്പൊ ഞാൻ ക്ലിപ്പിൻ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ആള് മുടി നേരെ നിന്ന് എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ നേരെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് സൈഡിലേക്ക് പിന്നിട്ടിരിക്കുന്നതാണ്. അപ്പോൾ കുറച്ചൊന്നും ഹെയർ എക്സ്റ്റെൻഷൻ വെക്കാം. ഏതോ ഒരു ചൈനീസ് ആയിട്ടൊന്ന് പണ്ട് വാങ്ങിച്ചതാണ് ഈ ഒരു എക്സ്റ്റെൻഷൻ, ക്ലിപ്പിംഗ് എക്സ്റ്റെൻഷൻ. എൻ്റെ ഭയങ്കര കേളി ഹെയർ അല്ല, അത്രയും കേളി ആയിട്ടുള്ള എക്സ്റ്റെൻഷൻ ഒന്നും ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. അപ്പോൾ അതൊന്ന് വെക്കട്ടെ. എന്താ പറയണത്, മാച്ച് ആവുന്നില്ല, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് നമുക്ക് ഇത് തന്നെ വെക്കാം. ഓക്കെ, അപ്പോൾ മുടി എക്സ്റ്റെൻഷൻ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഫ്രണ്ടിലൊന്ന് കേൾ ചെയ്ത് കേൾ, എനിക്ക് കേൾ ചെയ്യണ്ടല്ലോ, അതിന് കേൾസ് ഉണ്ടല്ലോ. ഇത്രയും കേൾസ് ഇങ്ങനെ വെച്ചിട്ടിട്ട് വെറുതെ മെടഞ്ഞിട്ടിരിക്കുകയാണ് ചെയ്തേക്കണേ കേട്ടോ. അല്ലേ, ഇങ്ങനെയാണ് ആളിട്ടിരിക്കുന്നത്. ഇത്രയും മതിയാവും ഹെയർ. ആൾക്ക് പിന്നെ നല്ല തിക്ക് ഹെയർ ആണ്, എൻ്റെ പോലെ മുടി ഭയങ്കര തിന്നല്ല, മുടി ഒട്ടുമില്ലാതില്ല ആൾക്ക്, നന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും മതിയാവും. എന്നിട്ട് നമുക്ക് ഓക്കെ, ഇനി നമുക്കൊന്ന് മെടഞ്ഞിടാം സൈഡിലേക്ക് മുടി എടുത്തിട്ട്. മുടി ഇരിക്കട്ടെ. അപ്പൊ അങ്ങനെ ഞാൻ എന്താ മുടി മെടഞ്ഞു. ഇനി ഇതൊന്ന് കുറച്ചും കൂടി ഒന്ന് കേൾ ചെയ്യണം ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഇനി ഇതൊന്ന് ഉണങ്ങുമ്പോഴേക്കും ഇച്ചിരി കൂടി ഒന്ന് മുകളിലേക്ക് കയറും, അപ്പോൾ കുറച്ചും കൂടി നന്നായിട്ടുണ്ടാവും. ഇനി ഞാൻ പോയിട്ട് സാരി കൊടുത്തിട്ട് ഒന്ന് വരാം. പിന്നെ ഓർണമെൻറ്റ്സ് ഭയങ്കര സിമ്പിളാണ്, എനിക്ക് ഒരു അതേപോലത്തെ തന്നെ കമ്പലൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. എന്താ ഈ ഒരു കമ്പലാണ് എനിക്ക് എൻ്റെ പഴയത് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ മുടി സെറ്റായി, മേക്കപ്പ് സെറ്റായി, ഇനി നമ്മൾ ഡ്രസ്സാണ് ഇടാൻ പോണത്. ഡ്രസ്സ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നല്ലോ, നിങ്ങളെ സൈറ്റിൽ കണ്ടില്ലേ. അപ്പോൾ ഇനി ഞാൻ പെട്ടെന്ന് പോയിട്ടൊന്ന് റെഡി ആയിട്ട് വരാം. അപ്പോൾ പിന്നെ ഒരു പച്ചപ്പൊട്ടും കൂടി വേണം അല്ലേ, അത് ഇടയ്ക്ക് പച്ചയും തൊടുന്നുണ്ട് ആൾ, ഇടയ്ക്ക് വൈറ്റും തൊടുന്നുണ്ട്. അപ്പം എന്തായാലും ഞാൻ പോയിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരാം. ഹെയറും മേക്കപ്പും കുഴപ്പമില്ല തോന്നുന്നു അല്ലേ. അപ്പോൾ പോയി ഡ്രസ്സ് ഇട്ടിട്ട് വരട്ടെ.
കലിംഗലിന്റെ ആ ഒരു പിക്ചറിന്റെ അടുത്ത് കുറച്ചെങ്കിലും നീതി പുലർത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏകദേശം ഒപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ച് വ്യത്യാസമുണ്ട്. മാല ആളിട്ടിരിക്കുന്ന പാലക്കമാലയാണ്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് എന്താണ് മുല്ലമൊട്ടിന്റെ മാലയാണ്. കമ്മലും ചെറിയ വ്യത്യാസമുണ്ട്. പക്ഷെ വള ഞാൻ ഏകദേശം അതുപോലെ തന്നെ ആക്കിയിട്ടുണ്ട് കേട്ടോ. മോതിരം ആളിങ്ങനെ ഒരു പിക്ചർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിക്ചർ എടുക്കാന്ന് വിചാരിച്ചാൽ ഞാൻ അതുപോലെ തന്നെ ഒരു മോതിരം ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു റോസ് ഫ്ലവർ. ആൾ മൂന്ന് ഫ്ലവറാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ഒറ്റ ഫ്ലവറാണ് വെച്ചിരിക്കുന്നത്. ഞാൻ വാങ്ങിച്ചു തന്നതാണ്. അപ്പോൾ ഏകദേശം അതുപോലെ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സാരി ഞാൻ നല്ല നീറ്റായിട്ടൊന്നും അല്ല കൊടുത്തിരിക്കുന്നത്. ആൾ കൊടുത്തിരിക്കുന്നതിൻ്റെ പോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ആ ഒരു ഓറഞ്ച് ബോർഡർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊന്ന് എന്താ പറയുക കുറച്ചും കൂടി ഒന്ന് ഒതുക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.